ഓണം കഴിഞ്ഞാലും ഓണക്കിറ്റ് വിവാദം തീരുമെന്ന് തോന്നുന്നില്ല. നിലവാരമില്ലാത്ത ശർക്കരയും പപ്പടവും ഓണക്കിറ്റിനകത്ത് ധാരാളം വിതരണം ചെയ്തു. എന്നാൽ ഏറെ പരാതികൾ ഉയർന്നിട്ടും ഒരു നടപടിയും എടുക്കാതെയാണ് സർക്കാരും സപ്ലൈകോയും വീണ്ടും ഈ കമ്പനികളുമായി കരാറുമായി മുന്നോട്ട് പോകുന്നത്. ഓണക്കിറ്റിൽ ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തെന്ന് തെളിഞ്ഞിട്ടും കമ്പനികൾക്കെതിരെ ഒരു നടപടിയും എടുക്കാതെയാണ് സപ്ലൈകോയും സർക്കാരും ഇപ്പോഴും നീങ്ങുന്നത്. വിതരണക്കാരെ ഉടൻ കരിമ്പട്ടിയിൽ പെടുത്താനും പിഴ ഈടാക്കാനും വ്യവസ്ഥ ഉള്ളപ്പോഴാണ് നടപടിയെടുക്കുന്നതിൽ കാലതാമസം വരുത്തുന്നത്. പരാതികളുണ്ടായ സാഹചര്യത്തിൽ ഓണക്കിറ്റിലെ പപ്പടം കൂടി പരിശോധനക്കായി അയച്ചിട്ടുണ്ടെന്നും ഇതിന്റെ ഫലം വന്ന ശേഷം കമ്പനികൾക്കെതിരെ നടപടി തീരുമാനിക്കാവുമെന്നാണ് സപ്ലൈകോ എംഡിയുടെ വിശദീകരണം. ആലുവ അശോകപുരത്തെ കൊച്ചിത് ബാങ്ക് കവലയിലെ റേഷൻ കടയിൽ നിന്നും വാങ്ങിയ ഓണക്കിറ്റിൽ പായസത്തിന് ചേർക്കാൻ ലഭിച്ച ശർക്കര എടുത്തപ്പോൾ കിട്ടിയത് 2 കഷ്ണം കുപ്പിച്ചില്ലുകൾ. ഇതുപോലെ നിരവധി പേർക്കാണ് ദുരനുഭവങ്ങൾ ഉണ്ടായത്. ഇതിൽ പകുതി പോലും പുറത്തു വന്നിട്ടില്ല. സംസ്ഥാനത്ത് വിതരണത്തിനായി തയ്യാറാക്കിയ 75% ഓണക്കിറ്റുകളിലും ഉപഭോക്താക്കളുടെ വീടുകളിലെത്തി. എന്നാൽ ഓണവും കഴിഞ്ഞു. നിലവാരം പോരെന്ന പരാതി ഏറെ കേട്ടത് ശർക്കരയിലും പപ്പടത്തിലുമായിരുന്നു. പരാതികൾ വ്യാപകമാകുമ്പോഴും ഈ ഉൽപ്പന്നങ്ങൾ വിതരണത്തിനായി എത്തിച്ച കമ്പനികൾക്കെതിരെ ഒരു നടപടിയും ഇതുവരെയും ആയിട്ടില്ല എന്നതാണ് വാസ്തവം. പൊതുജനങ്ങൾക്ക് ഓണക്കിറ്റിലൂടെ വിതരണത്തിനായി എത്തിച്ച 500 ലോഡ് ശർക്കരയിൽ നിന്നും സംശയം തോന്നിയ 71 സാമ്പിളുകളാണ് സപ്ലൈകോ പരിശോധനകൾക്ക് അയച്ചത്. ഇതിൽ 35 ലോഡുകൾക്കും ഭക്ഷ്യയോഗ്യമല്ലെന്നും കണ്ടെത്തി. മാർക്കറ്റ് ഫെഡ് എത്തിച്ച ശർക്കരയും ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ ഗുരുതര ക്രമക്കേട് നടത്തിയ വിതരണക്കാർക്കെതിരെ ഒരു അടിയന്തര നടപടിയും ഇതുവരെ സപ്ലൈകോ തുടങ്ങിയിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇതിനോടൊപ്പം തന്നെ സ്കൂൾ കിറ്റ് വിതരണത്തിനുള്ള ഇ ടെൻഡർ നടപടികൾക്കും തുടക്കമായിട്ടുണ്ട്. മാത്രവുമല്ല, വരുന്ന 4 മാസം കൂടി ഭക്ഷ്യക്കിറ്റ് വിതരണം തുടരുമെന്നാണ് സർക്കാർ പ്രഖ്യാപനം. കുറ്റക്കാരായ കമ്പനികൾക്കെതിരെ നടപടികളിൽ മെല്ലെപ്പോക്ക് തുടർന്നാൽ ഇനി വരുന്ന കിറ്റുകളിലും മായം ചേർക്കാനായി അവരെന്തായാലും എത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ കേരള ജനതയ്ക്ക് ഏറെ ആശങ്കയുണ്ടാക്കുന്ന വസ്തുത ഇതാണ്. നിലവാരം പോരാ എന്ന പരാതി ഏറെ കേട്ടത് ശർക്കരയിലും പപ്പടത്തിലും. എന്നാൽ പരാതികൾ വ്യാപകമാകുമ്പോഴും ഈ ഉൽപ്പന്നങ്ങൾ വിതരണത്തിനായി എത്തിച്ച കമ്പനികൾക്കെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നതും വീണ്ടും വീണ്ടും ഈ കമ്പനികളിൽ നിന്ന് തന്നെ സാധനങ്ങൾ സ്വീകരിക്കുന്നു എന്നതും ഇരുട്ടടിയല്ലേ എന്ന സംശയമാണ് കേരള ജനതയ്ക്ക് മുന്നിൽ ഉയരുന്നത്. സ്വാഭാവികമായും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എല്ലാവർക്കും തോന്നാവുന്ന സംശയമാണിത്. എന്തെന്നാൽ ഒരു കമ്പനി മോശമാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും ആ കമ്പനിയെ തന്നെ ഓരോരോ സാധനങ്ങൾക്കായി ഏൽപ്പിക്കുമ്പോൾ ഇതിൽ ഉണ്ടാകുന്ന സംശയം സർക്കാരിന് എത്ര കോടി ഇതിൽ നിന്ന് കമ്മീഷൻ ലഭിച്ചു എന്നതാണ്. കാരണം എല്ലാം കൺസൾട്ടൻസിയും കമ്മീഷൻ വ്യവസ്ഥയിലാണല്ലോ സർക്കാരിന്റെ വിതരണം. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.